കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. കോവിഡ് മഹാമാരിക്കിടയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ ആരോഗ്യം, പോഷണം, സാമൂഹികവും വൈകാരികവും ബൗദ്ധികവുമായ വികാസം, സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ പരിശീലിക്കൽ, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തി കൈവരിക്കൽ എന്നിങ്ങനെ അവരുടെ സമഗ്ര വികസനം മുൻനിർത്തി ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. കൊറോണ വൈറസ് ഇന്ന് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആരോഗ്യകരമായി ദുർബലരായവരെയാണ് വൈറസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കായിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി ഈ കൊറോണ കാലത്ത് ഏവർക്കും മനസ്സിലാകുന്നതാണ്. ആരോഗ്യമുള്ള ശരീരവും മനസ്സും രോഗപ്രതിരോധ ശേഷിയും വ്യക്തി ശുചിത്വവും ഈ സമയത്ത് ഒഴിവാക്കാനാവാത്ത കാര്യങ്ങളാണ്. ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിലൂടെ ഇവയെല്ലാം നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. കൊറോണ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ആരോഗ്യം. യഥാർത്ഥത്തിൽ എന്താണ് ആരോഗ്യം? രോഗമില്ലാത്ത അവസ്ഥ. എന്നാൽ അത്രമാത്രമാണോ ആരോഗ്യം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് എന്താണ് WHO അഥവാ ലോകാരോഗ്യ സംഘടന എന്ന് നോക്കാം. അന്താരാഷ്ട്ര തലത്തിൽ പൊതുജന ആരോഗ്യക്ഷേമത്തിനായിട്ടുള്ള പ്രത്യേക ഏജൻസിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ലോകാരോഗ്യ സംഘടന വ്യക്തമായ നിർവചനം ആരോഗ്യത്തിന് തന്നിട്ടുണ്ട്. ആരോഗ്യമെന്നാൽ സമ്പൂർണമായ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ്. രോഗങ്ങളില്ലാത്ത അവസ്ഥ എന്നത് മാത്രമല്ല, ആരോഗ്യത്തിന് മൂന്ന് തലങ്ങളാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർവചനപ്രകാരമുള്ളത്. ശാരീരിക ആരോഗ്യം അഥവാ ഫിസിക്കൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം അഥവാ മെൻ്റൽ ഹെൽത്ത്, സാമൂഹിക ആരോഗ്യം അഥവാ സോഷ്യൽ ഹെൽത്ത്. ഈ മൂന്ന് തലങ്ങളിലും ഒരു വ്യക്തിയുടെ ശരീരം ശരിയായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ ആരോഗ്യവാനാണെന്ന് പറയാം. ഇനി ആരോഗ്യത്തിൻ്റെ ഈ തലങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ആദ്യമായി ശാരീരിക ആരോഗ്യം. കായിക പ്രവർത്തനങ്ങളിലേർപ്പെടാനുള്ള ശരീരത്തിൻ്റെയും വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ആന്തരിക അവയവങ്ങളുടെയും കഴിവാണ് ശാരീരിക ആരോഗ്യം. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? നല്ല ഭക്ഷണം കഴിക്കണം, ആരോഗ്യകരമായ നല്ല ആഹാര രീതി നാം ശീലിക്കണം, സമീകൃത ആഹാരത്തിലേക്ക് നമ്മൾ വരണം, ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇവയടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ശരീരത്തിനുള്ള ആരോഗ്യം കിട്ടും. കായിക പ്രവർത്തനങ്ങൾ ചെയ്ത് കായികക്ഷമതയും നമ്മൾ കൈവരിക്കണം. കൂടാതെ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ശരിയായ രീതിയിലുള്ള വിശ്രമം എന്നിവ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ശാരീരിക ആരോഗ്യം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. ആരോഗ്യത്തിൻ്റെ രണ്ടാം ഘട്ടം മെൻ്റൽ ഹെൽത്ത് അഥവാ മാനസിക ആരോഗ്യം. ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ ആരോഗ്യമാണ് മാനസിക ആരോഗ്യം. ഇന്നത്തെ കാലത്ത് പല കുട്ടികളും പരീക്ഷയിൽ തോറ്റതിനും വീട്ടിൽ TV ഇല്ലാത്തതിനും മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിലും ആത്മഹത്യാ പ്രവണത കണ്ടുവരുന്നു. എന്തുകൊണ്ടാണിങ്ങനെ കുട്ടികൾ പ്രതികരിക്കുന്നത്? അവരിൽ മാനസിക ആരോഗ്യത്തിൻ്റെ അപാകത അഥവാ കുറവ് മൂലമുണ്ടാകുന്ന പ്രവണതയാണത്. കായിക പ്രവർത്തനം ചെയ്യുന്നതിലൂടെ ഓരോ കുട്ടികൾക്കും അഥവാ ഓരോ വ്യക്തികൾക്കും മാനസിക ആരോഗ്യം നല്ല രീതിയിൽ കൈവരിക്കാൻ സാധിക്കും. കായിക പ്രവർത്തനം ചെയ്യുന്നതിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തലച്ചോറിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ശുദ്ധരക്തം പ്രവഹിക്കുകയും അതുമൂലം നല്ല രീതിയിൽ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള ശേഷി കൈവരിക്കാനും സാധിക്കുന്നു. അതുമൂലം നല്ല മാനസിക ആരോഗ്യം ഓരോ വ്യക്തിക്കും ലഭിക്കുന്നു.
സോഷ്യൽ ഹെൽത്ത് അഥവാ സാമൂഹിക ആരോഗ്യം, സമൂഹത്തിലെ വ്യക്തികളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഓരോ വ്യക്തിയുടെയും കഴിവിനെയാണ് യഥാർത്ഥത്തിൽ സാമൂഹിക ആരോഗ്യം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും സമൂഹ ജീവിയാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവൻ ചെയ്യേണ്ടതായ, പാലിക്കേണ്ടതായ ചില മര്യാദകളുണ്ട്. സ്നേഹം, ബഹുമാനം, ആദരവ്, പരസ്പര സഹകരണം എന്നിവ അതിൽ ചിലതാണ്. ഒരു കളിയിലൂടെ നമുക്ക് സാമൂഹിക ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കാം. ഉദാഹരണമായി ഫുട്ബോൾ കളിയെടുക്കാം. അതിന് നല്ല രീതിയിൽ വിജയം കൈവരിക്കുകയുള്ളൂ. സാമൂഹിക ആരോഗ്യം കൈവരിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി കായിക പ്രവർത്തനങ്ങളാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്തു തന്നെയായാലും ക്രിയാത്മകമായ ജീവിതത്തിന് അത്യാവശ്യമായ ഘടകമാണ് ആരോഗ്യം. എന്തൊക്കെ കഴിവുകളുണ്ടായാലും ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് വിശ്രമവേളകൾ ആസ്വദിക്കാനോ സാമൂഹിക പ്രതിബദ്ധതയോടെ ജീവിക്കാനോ സാധിക്കില്ല. നല്ല ആരോഗ്യമുള്ളവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. വീണ്ടും അടുത്തയാഴ്ച കണ്ടുമുട്ടാം. താങ്ക് യു.